Hello dear friends, welcome to our channel kiginirecipes. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ദോശയുടെ വീഡിയോ ആണ് ട്ടോ. നമ്മൾ ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഉഴുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ പൊങ്ങാനായിട്ട് തലേദിവസം അരച്ച് വെച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് വെള്ളവലാണ് എടുത്തേക്കണേ. അതിൻ്റെ അകത്തേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒരു 15 മിനിറ്റിനടുത്ത് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഞാനിവിടെ തലേദിവസം രാത്രി ഒരു കപ്പ് പച്ചരിയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ഉലുവയും കൂടി വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അരയ്ക്കാനായിട്ടൊരു ജാറെടുത്തതിന് ശേഷം നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടായിരുന്ന പച്ചരിയും ഉലുവയും കൂടി ഇട്ടില്ലായിരുന്നോ, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചില്ലായിരുന്നോ നമ്മുടെ അവല്, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ടേസ്റ്റിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാ കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഈനോ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിന് 10 രൂപ അങ്ങോട്ടേ ഉള്ളൂ. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ടപ്പോൾ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരണുണ്ടോ. നമ്മൾ ദോശമാവൊക്കെ തലേ ദിവസം അരച്ച് വെച്ചാലാണ് പിറ്റേ ദിവസം ആകുമ്പോൾ ഇതുപോലെ നല്ല വീറി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈനോ ഇട്ട് ഉടനെ നന്നായിട്ട് വീറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരടപ്പ് വെച്ച് അടയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ആ ഈനോ ഇട്ടാറ് നന്നായിട്ട് പൊങ്ങി കിട്ടിയില്ലായിരുന്നു, അതുകാരണമാണ് ചെറിയ ചെറിയ ഹോളുകൾ ഇതിൻ്റെ അകത്ത് വന്നേക്കണേ. നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ മാവ് പാനിലോട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇടണം കേട്ടോ അടുപ്പ്, അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഹോളുകൾ വരത്തില്ല. നിറച്ച് ഹോൾ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം കേട്ടോ. ഇനി
ഇതിപ്പോൾ നമ്മളെല്ലാം ചുട്ടെടുത്തോട്ടോ. നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ടായി നമ്മുടെ മാവ്, അതുപോലെ നിറച്ച് ഹോളും വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ദോശ, കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ദോശ എന്തോരം സോഫ്റ്റാന്നുള്ളത്. ഇനി നമുക്കിതിന് ചേരുന്നൊരു ചട്നിയും കൂടി തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങ ചട്നി തന്നെയാണ് ഉണ്ടാക്കണത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ചേർത്ത് കൊടുത്താണ് നമ്മുടെ പുട്ടുകടലയില്ലേ, പുട്ടുകടല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തേണ്. ഈ പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ടാണ് ടോർണ് കൊടുത്തേക്കണത്. പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി പതുക്കനൊന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തേക്കണം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകണം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഇങ്ങനെ പൂളുകളായിട്ട് എടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേണ്. ഇനി ഇത് പതുക്കനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി കിട്ടി. നമുക്കിതൊന്ന് ആറാൻ വെക്കണം കേട്ടോ. ഇതൊന്ന് ആറി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറിലേ മിക്സിയുടെ ചെറിയ ജാറ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ, ചൂടോടെ ഇട്ട് കൊടുക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പതുക്കന ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കട്ടോ നമുക്ക്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ. ഇതിപ്പോൾ പതുക്കനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പുളിവെള്ളം ഇല്ലേ, പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കട്ടോ നമുക്കിത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ച് കിട്ടിയതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചട്നി. അങ്ങനെ നമ്മുടെ തേങ്ങാ ദോശയും തേങ്ങാ ചട്നിയും റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് രാവിലെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തേങ്ങാ ദോശയും തേങ്ങാ ചട്നിയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ബട്ടണും കൂടി കാണാം കേട്ടോ, അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ കൂടി വരും, അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.